പ്രിയപ്പെട്ടവരൊക്കെ മത്സരിച്ച് വിജയിച്ച് ഒരു പുഞ്ചിരിയോടുകൂടി നമ്മുടെ കലോത്സവ നഗരിയിൽ ഞങ്ങൾ പ്രത്യേകം തയ്യാറാക്കിയ സ്റ്റുഡിയോയിലേക്ക് വരുന്നു. അവരായിട്ട് സംസാരിക്കുന്നു, അവരുടെ അല്ലെങ്കിൽ കലായാത്രകൾ പ്രേക്ഷകരിലേക്ക് നമ്മൾ എത്തിക്കുന്നു, പരിചയപ്പെടുത്തുന്നു. വലിയൊരു സന്തോഷമാണ്, ഒരുപാട് ഒരുപാട് സന്തോഷമാണ്. അങ്ങനെ നമ്മൾ ഇന്നത്തെ ഒരു സ്പെഷ്യൽ അതിഥി എന്ന് പറയുന്നത് പ്രിയപ്പെട്ട ഒരു കലാകാരനാണ്. കലാകാരൻ എന്ന് പറഞ്ഞാൽ ഫ്ലവേഴ്സ് എന്ന് പറയുന്ന ചാനലിൽ ടോപ്പ് സിംഗർ എന്ന പരിപാടിയിലൂടെയൊക്കെ നമുക്ക് ഒരുപാട് നല്ല ഗാനങ്ങളൊക്കെ സമ്മാനിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കലാകാരനാണ്. ആളുടെ പേര് സിദ്നാൻ താജ്. ഒരു യാത്രയിൽ പരിചയപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ട സിദുക്ക, സുഖമായിരിക്കുന്നടാ? എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ പറ? നല്ല വിശേഷം. നീ കുറച്ചുകൂടി മെലിഞ്ഞു പോയി കേട്ടോ. ഞാൻ അതാണ് ഞാൻ പറയുന്നത്, കുറച്ചുകൂടി മെലിഞ്ഞു പോയി. അപ്പനോട് പറഞ്ഞു ഫുൾ ബിസിയാണ്, അവിടെ നോട്ടെ ഇവിടെ നോട്ടെ അങ്ങോട്ട് ഓട്ടെ പ്രോഗ്രാം അത് ഇതെന്നൊക്കെ പറഞ്ഞു. കലോത്സവത്തിന്റെ പ്രാക്ടീസുമായിട്ട് ഓക്കെ. ചെമ്പലോട് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് സിദ്നാൻ പഠിക്കുന്നത്. എച്ച് എസ് വിഭാഗം ഉറുദു ഗസലിൽ ഫസ്റ്റ് എ ഗ്രേഡാണ്. അപ്പൊ അതുപോലെ തന്നെ ലൈറ്റ് മ്യൂസിക്കിൽ ഇന്നലെയാണ് ലൈറ്റ് മ്യൂസിക് കഴിഞ്ഞത് അല്ലേ? ഇന്നലെയല്ല, മിനിഞ്ഞാന്ന് കഴിഞ്ഞു. ഓക്കെ, ലൈറ്റ് മ്യൂസിക്കിൽ ഫസ്റ്റ് എ ഗ്രേഡ്. ഇനി ഏത് മത്സരമുണ്ട് ഫസ്റ്റ് എ ഗ്രേഡ് നേടാൻ? നാളെ മാപ്പിളപ്പാട്ടുണ്ട്, അതിനും ഫസ്റ്റ് എ ഗ്രേഡ്, ഫുൾ ഫസ്റ്റ് എ ഗ്രേഡ്. ശരി, എന്തൊക്കെയാണ് പുതിയ വിശേഷങ്ങളൊക്കെ പറ? എന്തൊക്കെയാണ് വിശേഷങ്ങൾ? അപ്പൊ ഫ്ലവേഴ്സിന്റെ ഷൂട്ടൊക്കെ നടക്കുന്നുണ്ടോ? പ്രോഗ്രാമിനൊക്കെ ഷൂട്ട് നടക്കുന്നുണ്ട്. ഇപ്പൊ കുറച്ച് ദിവസമായി പോയിട്ട് ഇങ്ങനെ കലോത്സവത്തിന്റെ തിരക്കൊക്കെ ആയിട്ട്. നമ്മള് ഒരു യാത്രയിൽ ട്രാൻഡ്രം ടു അങ്ങനെയുള്ള ഒരു യാത്രയിൽ അങ്ങനെ പരിചയപ്പെട്ടതാണ് സിദ്നാൻ ഒരു ട്രെയിനിൽ വെച്ചിട്ട്. അപ്പോ എനിക്ക് ഞാനിങ്ങനെ കുറെ സമയത്ത് ഇങ്ങനെ ഫേസ് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് ഇവിടെയൊക്കെ കണ്ടിട്ടുണ്ട്, പക്ഷെ പെട്ടെന്നൊക്കെ, പക്ഷെ അന്ന് നല്ല ഉഷാറി, നല്ല ഒരു തടിയൊക്കെ ഉണ്ടായിരുന്നു അല്ലേ? അതിൽ ആദ്യം പാടിയ ശരിക്കും ആ ഫ്ലവേഴ്സ് ടോപ്പ് സിംഗറിൽ കുറച്ച് ഫേമസ് ആയി, അല്ലെങ്കിൽ എം ജി സാറിന് പോലും ഭയങ്കര ഇഷ്ടം തോന്നിയ ഒരു പാട്ടുണ്ടായിരുന്നില്ലേ, അത് ഏതായിരുന്നു പാട്ട്? അത് എം ജി സാറ് പാടിയ പറക്കും തളിക. ഓക്കെ ഓക്കെ, ആ പാട്ടായിരുന്നു. പിന്നെ ഏതാണ്ട് എത്ര പാട്ട് അതിൽ പാടി എന്നുള്ള വല്ല ഓർമ്മയുണ്ടോ? ഒരു 10-200 പാട്ട് പാടി. ഇത്രയും പാട്ടൊക്കെ പാടി അല്ലേ? ശരി ശരി, വലിയ ഫ്ലോറിലൊക്കെ പോയിട്ട് പ്രോഗ്രാമൊക്കെ ചെയ്യാൻ പറ്റി അല്ലേ? ഫാമിലിന്റെ ഭാഗത്തൊക്കെ ഭയങ്കര സപ്പോർട്ട്, ചേച്ചിയുടെ ഭാഗത്തൊക്കെ ഒരുപാട് നല്ല സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, ഉറുദു ഗസൽ അപ്പോ എങ്ങനെയുണ്ടായിരുന്നു മത്സരം? എങ്ങനെയുണ്ടായിരുന്നു? ടഫ് കോമ്പറ്റീഷൻ ആയിരുന്നോ? നല്ല ഭയങ്കര കോമ്പറ്റീഷൻ ആയിരുന്നു. സിദ്ധ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ളവരുടെയൊക്കെ മത്സരം കണ്ടായിരുന്നോ? എല്ലാവരും കണ്ടു. ഓ, ഫൈനൽ മോൻ്റെതായിരുന്നു. ഓക്കെ, എല്ലാവരുടെ മത്സരങ്ങളൊക്കെ കണ്ട് കണ്ട് ലാസ്റ്റ് അവിടെ എങ്ങനെ ആസ്വദിച്ച് നിന്നുപോയി. എല്ലാവരും നന്നായിട്ട് പാടിയോ? എല്ലാവരും അടിപൊളിയായിട്ട് പാടി, സൂപ്പർ ആയിട്ട് പാടി അല്ലേ? ശരി, അപ്പൊ നമുക്ക് ഈ ഉറുദു ഗസൽ കുറച്ചൊരു രണ്ടു മൂന്ന് വരി ഒന്ന് നമ്മളെ പ്രഷർക്ക് വേണ്ടിട്ട് ചെയ്യാവോ? ഓക്കെ, ശരി. ജാനെ കബ് ദിൽ മേ കോയി ഝാൻകനെ വാലാ ആ ജായേ, ജാനെ കബ് ദിൽ ദിൽ ജാനെ കബ് ദിൽ മേ കോയി ഝാൻകനെ വാലാ ആ ജായേ, ഇസ്ലിയേ മേനെ ഗിരെ ബാന ഖുലാ രഖാ ഹൈ, ഇസ്ലിയേ മേനെ ഗിരെ ബാന ഖുലാ രഖാ ഹൈ, ഇക് ദിയാ ഹൈ ജോ അന്ധേരോ മേ ജലാ രഖാ ഹൈ, തൂനെ യേ ഫൂല ജോ സുൽഫൂ മേ സജാ രഖാ ഹൈ, തൂനെ യേ ഫൂല. അടിപൊളി. ഈ സിദ്നാൻ എപ്പോൾ കാണുമ്പോഴും എപ്പോഴും ഇങ്ങനെ ഒരു മൂളിപ്പാട്ട് എപ്പോഴും ഉണ്ടാവും അല്ലേ? ഇരിക്കുമ്പോൾ ഇപ്പോൾ ഇവിടെ വന്ന് സ്റ്റുഡിയോയിൽ ഇരുന്നിട്ട് ഒരു 5-3 മിനിറ്റ് ഈ മൂളിപ്പാടിക്കൊണ്ടിരിക്കുകയാണ്. ട്രെയിനിൽ കാണുമ്പോഴും പാട്ട് കേട്ട് അതിനെ ഭയങ്കര ഇഷ്ടപ്പെടാൻ കാരണം എന്താ? പാട്ട് ഇത്രമാത്രം ഇഷ്ടപ്പെടാൻ കാരണം എന്താണ്? പാട്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, ഒരു ഇതാണ് പാട്ട് എന്ന് പറയുമ്പോൾ ഒരു വികാരമാണ്. അതിങ്ങനെ എന്നാലും ഈ രാത്രി സമയത്തൊക്കെ കിടക്കുന്ന സമയത്ത് ഈ മൂളിപ്പാട്ട് അതുപോലെ തന്നെ ഹെഡ്ഫോണിലൂടെ പാട്ട് കേൾക്കുക, അങ്ങനെയുള്ള ഈ പാട്ട് കേട്ടാൽ മാത്രം ഉറക്ക വരുന്ന ചിലരുണ്ട്, അതിൽപ്പെട്ട ഒരാളാണോ? അങ്ങനെയല്ല, ഞാൻ ഇപ്പോൾ ഉറങ്ങുന്ന സമയത്ത് ഹിന്ദുസ്ഥാനി ഉസ്താദ് അമീർ ഖാന്റെ ഖയാലാണ് കേൾക്കുക. ശരി, ഗുരുക്കന്മാരുടെ ഒന്ന് പറഞ്ഞു, ആരാണ് ഇതൊക്കെ പഠിപ്പിച്ചത്? ഈ നമ്മളെ ഉറുദു ഗസൽ ലൈറ്റ് മ്യൂസിക് ഇതൊക്കെ പഠിപ്പിച്ചിരുന്ന ആരൊക്കെയാണ്? ഉറുദു ഗസൽ പഠിപ്പിച്ചത് എ ആർ റഹ്മാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഡോക്ടർ ഹംബിൾ ഷൈൻ സാറാണ്. ഓഹോ. പിന്നെ ഇനി നാളെ പാടാൻ പോകുന്ന മാപ്പിളപ്പാട്ട് പഠിപ്പിച്ചത് തലശ്ശേരിയിലുള്ള സിമ്യ ഹംദ എന്ന് പറഞ്ഞിട്ട് ഒരു ടീച്ചറാണ്. ശരി ശരി. പിന്നെ ലൈറ്റ് മ്യൂസിക് പെരളശ്ശേരിയിലുള്ള ബീന ടീച്ചറാണ് പഠിപ്പിച്ചത്. പിന്നെ ഹിന്ദുസ്ഥാനി പഠിക്കുന്നുണ്ട്, അത് ഉസ്താദ് ഫയാസ് ഖാന്റെ അടുത്താണ് പഠിക്കുന്നത്. ഫുൾ ബിസി
പത്താം ക്ലാസ്സും അതെ പത്താം ക്ലാസ്സും ആണ് ഇതൊക്കെ പഠിക്കണമുണ്ട്. അതിന്റെ ഇടയ്ക്ക് ഈ പത്താം ക്ലാസ്സിലെ സംഭവങ്ങളൊക്കെ പഠിക്കും വേണം. പറഞ്ഞു 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 പരീക്ഷ എത്താറും ആയി. വീട്ടിൽ നിന്ന് എന്ത് പറഞ്ഞു? പഠിക്കാനൊക്കെ മിടുക്കാനാണെന്ന് ഞാൻ അറിഞ്ഞു. നന്നായിട്ട് പഠിക്കുന്നുണ്ട് കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ട്. അടിപൊളി. അപ്പൊ സന്തോഷം. ഇനിയിപ്പോ നാളെ മാപ്പിളപ്പാട്ട് കഴിഞ്ഞിട്ട് വീണ്ടും വരത്തില്ലേ ഇങ്ങോട്ടേക്ക്? ശരിയാ. അപ്പൊ നന്നായിട്ട് പഠിക്കുക. എല്ലാവിധ ആശംസകളും നേരുകയാണ്. മലയാളത്തിലെ രണ്ടു വരി കൂടി പാടിയിട്ട് നമുക്ക് നിർത്താം. ഒരു മലയാളത്തിലെ ഇഷ്ടമുള്ളൊരു പാട്ട് രണ്ടു വരി കൂടി നിർത്തി നിർത്താം. മലരായി വിടർന്നു മനം മധുവേന്തി നിന്നു സ്വനം മറയുന്നു സായന്തനം നിറയുന്നു കണ്ണീർക്കണം വിട ചൊല്ലി നിൽക്കുന്നുവോ പ്രണയാർദ്ര സ്വപ്നങ്ങളെ വിളിക്കാതെ വന്ന കഥനം മനസ്സേ പാടുനീ മധുരം നൊമ്പരം എവിടെ സാന്ത്വനം സ്മൃതികൾ ഒരായിരം. അടിപൊളി. സൂപ്പർ. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഒരുപാട് ഒരുപാട് സന്തോഷം. അപ്പോൾ ചെറിയൊരു സ്നേഹ ഉപഹാരം കൂടി ഉണ്ട് കേട്ടോ ഞങ്ങളുടെ ചാനലിൻ്റെ വക. ജുജു ഗോൾഡ് ആൻഡ് ഡയമണ്ട് നൽകുന്ന പൈനൂരുള്ള ജുജു ഗോൾഡ് ആൻഡ് ഡയമണ്ട് നൽകുന്ന സ്നേഹം നിറഞ്ഞ സമ്മാനം. അപ്പോൾ എന്തായാലും പവർഫുൾ ആയിട്ടുള്ള ബാക്ക് നമ്മൾക്ക് എപ്പോഴും സപ്പോർട്ടായിട്ടുള്ള ആൾക്കാർക്കില്ലേ, പിന്നെ എന്തിനാ പേടിക്കണം അല്ലേ? ഉഷാറായിട്ട് മുന്നോട്ട് പോവാ. തീർച്ചയായിട്ടും ഈ ശബ്ദം ഒരു മലയാള സിനിമയിലൂടെ നമുക്ക് കേൾക്കാനുള്ളൊരു ഭാഗ്യം ഉണ്ടാവട്ടെ. ഓക്കെ, എല്ലാവിധ ആശംസകളും.